നമസ്കാരം സ്വാമി. നമസ്കാരം. നമ്മൾ പ്രവാഹനിദ്രയുടെ പശ്ചാത്തലത്തിൽ ഈ പഞ്ച പ്രപഞ്ച ജാലങ്ങൾക്കും സൃഷ്ടിയിലും ഒപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ശബ്ദാശ്രിത പ്രപഞ്ച ജഗത്തെക്കുറിച്ചാണ്. നമുക്ക് അതുവഴിയാണ് പോകാം സ്വാമി. തീർച്ചയായും. അതുകൊണ്ടാണ് ഏറ്റവും മര്യാദാമസൃണമായ ശബ്ദങ്ങൾ, ശബ്ദത്തിന് ഗുണങ്ങളുണ്ട്. കാരണം ശബ്ദം ഏത് ആവൃത്തിയിലാണ് വരുന്നത് അതിനനുസരിച്ചുള്ള ഭാവമാറ്റങ്ങളുണ്ട്. ഈ കാലഘട്ടം എടുത്താൽ പുരുഷനിൽ സ്ത്രൈണ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാലമാണ്. ഒരു പ്രകൃതി വിരുദ്ധ കാലഘട്ടമായത് കേൾക്കാം. ഈ ശ്രൈണാംശമുള്ള നേതാവ്, ശ്രൈണാംശമുള്ള ആചാര്യൻ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ, ശ്രൈണാംശമുള്ള നായകൻ. അതെ അതെ. ഇന്ത്യൻ മനസ്സ് ആ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. സ്ത്രൈണ സങ്കല്പങ്ങൾക്ക് പൗരുഷവും ഈ കാലഘട്ടം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം തൻ്റെടിയായിട്ടുള്ളവളാണ് എൻ്റെ ഭാര്യ, അവൾ തൻ്റെടിയാണ് എന്നൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഒരു പ്രകൃതി വിരുദ്ധ സങ്കല്പം, അത് പ്രകൃതി തച്ചുടയ്ക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു നാശോന്മുഖതയുടെ പ്രകൃത്യാ ഉള്ളതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാണ് ഈ കാലം. എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഒരു 50 കൊല്ലം നമ്മുടെ ഭരണചരിത്രം എടുത്തു നോക്കുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഭരണാധികാരികളെ നോക്കുക. ഉദ്യോഗസ്ഥന്മാരെയും കീഴുദ്യോഗസ്ഥന്മാരെയും, ഒരുപാട് തരം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒന്ന് പൊളിറ്റിക്കലായി നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ, അവർക്കൊക്കെ പെൻഷനും ശമ്പളവും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കണം. നമ്മുടെ ശക്തമായ പൊളിറ്റിക്കൽ നിയമനങ്ങൾ, ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വലിയ വർഗമുണ്ട്. അതറിയുമോ എന്നറിയില്ല. അറിയും സ്വാമിജി. ഒരു മന്ത്രിക്കൊക്കെ പേഴ്സണൽ സ്റ്റാഫ്സ് ആയിട്ട് ഒരുപാട് പേര്, ഒരുപാട് പേര് നമ്മുടെ പൈസ തന്നെ ശമ്പളമായി പറ്റുന്ന, അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാൻ പറ്റുന്ന, അവിടെ സ്വജനപക്ഷപാതം എന്നോ മറ്റ് നിയമങ്ങളോ ഒന്നുമില്ല, അങ്ങനെയുള്ളവർ. പിന്നെ ഓഫീസിൻ്റെ ചുമതലയിലിരിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, അത് നിയന്ത്രിക്കാൻ പറ്റിയ IAS മുതൽ താഴേക്ക് പല കേഡറുകളിലുള്ള ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ഏതാണ്ട് LDC PU വരെ, ലാസ്റ്റ് ഗ്രേഡ് വരെ ഒരു വൃന്ദമുണ്ട് ആ വകുപ്പിന് കീഴിൽ. ആ വകുപ്പിന് കീഴിൽ അതിൻ്റെ നിയന്ത്രണത്തിൽ പെടുന്നതെന്ന് താത്വികമായി പറയുന്നതും പെടാതെ സ്വതന്ത്രമായിരിക്കുന്നതും അർത്ഥസ്വതന്ത്രമായിരിക്കുന്നതുമായ ഒട്ടേറെ സ്ഥാപനങ്ങളും ഒട്ടേറെ വ്യക്തികളും ഉണ്ട്. മുൻകാലങ്ങളിൽ നോക്കിയാൽ ഇവരെയെല്ലാം സൗമ്യമായി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം ആർക്കുണ്ടോ അവനാണ് ഉത്തമ ഭരണാധികാരി. വ്യക്തിപരങ്ങളായ നേട്ടങ്ങൾ പലതും നഷ്ടപ്പെടുകയും താൻ ഇരിക്കുന്ന ഓഫീസിനെ, അതിൽ പണിയെടുക്കുന്നവന് സ്വതന്ത്രമാണെന്ന് തോന്നുകയും അവനറിയാതെ ഭരണഘടനാപരങ്ങളായ നിയമങ്ങൾ കൊണ്ട് ബദ്ധമാക്കുകയും ജനങ്ങൾക്കോ തനിക്കോ ആ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കോ യാതൊരു പോറലും ഏൽക്കാതിരിക്കുകയും ചെയ്യുമാർ സൗമ്യമായി ഭരണതന്ത്രം, ഭരണയന്ത്രം തിരിക്കുക, അതിനനുഗുണമായി മാത്രം ശബ്ദിക്കുക, അനാവശ്യമായി ശബ്ദിക്കാതിരിക്കുക,
ഇങ്ങനെയുള്ള ഭരണാധികാരികളായിരുന്നു പഴയ കാലങ്ങളിലുള്ളത്. അവർ മാധ്യമങ്ങളുടെ താളുകളിൽ നിറഞ്ഞു നിന്നില്ല. അവർ രാഷ്ട്രീയ വിദൂഷകന്മാർക്ക് ഇരയായില്ല. അവരെക്കുറിച്ച് കലാകാരന്മാർക്ക് പറയാനൊന്നും ഉണ്ടായില്ല. ഇന്ന് ഭരണതന്ത്രം ഭരണയന്ത്രം തിരിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുന്നവരല്ല ഭരണാധികാരികൾ അധികവും. കോടതിക്ക് സദാ വിഷയമാകുന്ന ഭരണാധിപന്മാർ, മാധ്യമങ്ങളുടെ ചർച്ചയിൽ അനുകൂലവും പ്രതികൂലവുമായി സദാ നിലകൊള്ളുന്ന മാന്യന്മാർ, മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും മറ്റും സദാ അനുകരിക്കാവുന്ന രൂപഭാവങ്ങളോടും ചലനങ്ങളോടും കൂടിയവർ, രാഷ്ട്രീയ വിദൂഷകന്മാർക്ക് ഇരകളായവർ, രാഷ്ട്രീയ അപഗ്രഥനം നടത്തുന്ന ബുദ്ധിജീവികൾക്ക്, പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾക്ക് സദാ ചർച്ചാ വിഷയമാകുന്നവർ, ഇവരെക്കൊണ്ട് മുഖരിതമാണ് ഇന്ന് നമ്മുടെ ജനാധിപത്യം. സൃഷ്ടിയുടെ കേന്ദ്രമാണ് ശരിക്കും എക്സിക്യൂട്ടീവ്. സൃഷ്ടിയുടെ ഈറ്റില്ലത്തിൽ നിശബ്ദത ഉണ്ടായെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ. ഗർഭാധാനം നടക്കുന്നത് സൃഷ്ടിയുടെ ഈറ്റില്ലത്തിലാണ്. അവിടുത്തെ നിശബ്ദതയല്ല ഇന്ന് ആലക്തിക പ്രകാശങ്ങളും കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായ ഹോം തിയേറ്ററുകളും മദ്യത്തിൻ്റെ ലഹരിയും അതിൽ നിന്ന് സൃഷ്ടിയുടെ ചോദനയും ഇന്ന് അതാണ് ഇന്ന് ദാമ്പത്യത്തിൻ്റെ രംഗവേദികൾ. കൂത്തികൾ കൂത്താടുന്ന കൂത്തരങ്കിൽ നിന്ന് ആനന്ദത്തിൻ്റെ നിശബ്ദമധുരങ്ങളായ സൃഷ്ടികൾ സംഭവിക്കില്ല. എക്സിക്യൂട്ടീവും ഇന്ന് അങ്ങനെയാണ്, ജുഡീഷ്യറിയും ഏതാണ്ട് ഇന്ന് അങ്ങനെയാണ്. പഴയ കാലത്തെ വക്കീലന്മാർ, അവരൊക്കെ ഇന്ന് പ്രായമായിട്ടുണ്ടെങ്കിൽ തന്നെ കോടതി പോകാൻ ഇഷ്ടപ്പെടാതെ വീട്ടിലിരിക്കുന്നുണ്ടാവും. ഡെസ്കിലടിച്ചും ശബ്ദമുണ്ടാക്കിയും എവന്റ് മാനേജ്മെന്റിലൂടെ പണം സമ്പാദിക്കാൻ പോയവരല്ല. പറയേണ്ടത് പറയേണ്ട വിധത്തിൽ കൃത്യമായ പ്രിസിഷനോടുകൂടി അതിനുള്ള ആക്റ്റും അതിനുള്ള കാര്യങ്ങളും പഠിച്ച് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ, മിനിമം വേർഡ്സ് വിത്ത് മാക്സിമം സജസ്റ്റീവ്നെസ്, ജഡ്ജിയെ കണ്ണു തുറപ്പിക്കുന്നവരായിരുന്നു. ജഡ്ജിമാരും ആ നിയമം പഠിച്ചു വെച്ചവരും പറയുന്നവൻ്റെ പ്രിസിഷൻ അറിയുന്നവരും അതിനനുസരിച്ച് വിധിക്കുന്നവരുമായിരുന്നു. ശബ്ദത്തിൻ്റെ സ്വഭാവം മാറിയതോടുകൂടി ജുഡീഷ്യറി മാറിമറിഞ്ഞു, എക്സിക്യൂട്ടീവ് മാറിമറിഞ്ഞു. അവയൊക്കെ ധർമ്മത്തിൻ്റെ കാവൽ ഭടന്മാരാണെന്നുള്ള സംശയം പോലും ഇന്ന് ജനങ്ങൾക്കില്ലാതായി. ശബ്ദത്തിൻ്റെ ഏവംവിധമായ പ്രയോഗങ്ങൾക്കുള്ള എല്ലാ തുടക്കവും മണിയറയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭാര്യയിൽ നിന്നും സുഖം കവരാൻ, ഭർത്താവിൽ നിന്നും സുഖരം കവരാൻ എവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായി ബാഹ്യങ്ങളായ ശബ്ദഘോഷയാത്രകളോടുകൂടി കബളിപ്പിക്കുവാൻ തയ്യാറാകുന്ന ബീജാണ്ഡങ്ങളുടെ സംയോഗത്തിൽ നിന്ന് കാലം കളിപ്പിക്കുന്ന സന്തതികളെ മുഴുവൻ സൃഷ്ടിച്ചു വച്ചിട്ട്
നന്മ നിറഞ്ഞൊരു ലോകം വിഭാവനം ചെയ്യുന്നത് വിഡിത്തമായിരിക്കും. ഇത് ശബ്ദത്തിൻ്റെ ലോകമാണ്. അപ്പോൾ ശബ്ദം എങ്ങനെ എത്ര ഏത് രീതിയിൽ ഓരോ തൊഴിലിനുമനുസരിച്ചുള്ള ശബ്ദമുണ്ട്. അത് ജന്മന ആ തൊഴിലിന് ജനിച്ചവനാ ശബ്ദം വരിക. വേറെങ്ങും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ സംഗീത കോളേജിൽ പോയി കാശും കൊടുത്ത് അഡ്മിഷൻ മേടിച്ചിട്ട് പാടാൻ ഇറങ്ങിയാൽ പാട്ടിന് പകരം പലതരം ജിംനാസ്റ്റിക്സ് വേണം. അപ്പോഴാണ് സ്റ്റേജിൽ ആലക്തിക പ്രകാശങ്ങളും ചലനാത്മകതയും സംഗീതം ദൃശ്യമായി ആവിഷ്കരിക്കലും ഒക്കെ വേണ്ടി വരുന്നത്. മാത്രമല്ല സംഗീതത്തിന് വിധി എഴുതാൻ പിന്നെ SMS-ഉം. സംഗീതമല്ലത് സംഗീതാഭാസമാണ്. അത് പ്രേക്ഷകനെ ഏതെങ്കിലും തരത്തിൽ അടുപ്പിക്കുന്നു എന്ന് പറയുന്നത് സംഗീതമല്ലാത്ത ഘടകങ്ങളാലാണ്. തീർച്ചയായും അതെ. ഒരു ശബ്ദ ലോകമുണർത്തുന്ന ഒരു ഉപകരണം. ഇപ്പൊ ചെണ്ട കഥകളിക്ക് ചെണ്ട കൊട്ടാൻ ഒരുത്തം വന്നു. അവന്റെ ശബ്ദത്തിലാണ് സിംഹനാദം കേൾപ്പിക്കേണ്ടത്. അതവൻ അതിന്റെ ചരടിനിടയിൽ കോലിട്ട് വലിച്ചാണോ, ഇതേൽ പതുക്കെ കൈകൊണ്ടൊന്ന് ഉരച്ചാണോ, ആ ചെണ്ടക്കോല് പതുക്കെ വലിച്ചാണോ, അതൊക്കെ അവന്റെ മിടുക്കണം. ശബ്ദമാ ജനത്തിന് കേൾക്കേണ്ടത്. മനസ്സിലായില്ല? അതിന് പകരം നടൻ സിംഹത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് തൻ്റെ മുദ്ര കൊണ്ട് കാണിക്കുമ്പോൾ, അതിന് പകരം സിംഹം പോലെ ഇയാളൊന്ന് ചാടി കാണിച്ചാൽ, ചെണ്ടയും കൊണ്ട് ചാടി കാണിച്ചാൽ അവന് ശബ്ദം ഉണ്ടാക്കാൻ അറിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് കൈയടിക്കും നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന്. മനസ്സിലായില്ല? ഇത് കഥകളി കാണാൻ പോകുമ്പോൾ കാണാവുന്നൊരു രംഗമാണ്. ഇത് ചെണ്ടയും കൊണ്ട് ചാടുക, കോല് മുകളിലേക്ക് എറിഞ്ഞിട്ട് പിടിക്കുക, ഇതൊക്കെ അത് അറിയാൻ വയ്യാത്തതുകൊണ്ട് ജനങ്ങളെ കളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. ഈ തായമ്പകയിലൊക്കെ ഈ അപ്പുറത്ത് നിൽക്കുന്നവൻ കൈകൊണ്ട് നല്ലപോലെ താളം പിടിച്ച് വിരലുകളിൽ നിന്ന് രക്തമൊഴുക്കുമാറ് അവൻ അടിച്ച് രസിച്ചങ്ങനെ നിൽക്കുമ്പോൾ, എതിർപ്പിൽ അപ്പുറത്ത് നിൽക്കുന്നവൻ ഇവിടം വരെ എത്താൻ പറ്റിയില്ലെങ്കിൽ അവൻ പതുക്കെ ഈ കയ്യിലിരിക്കുന്ന സാധനം മുകളിലോട്ടിട്ട് പിടിച്ച് ഒരടി അടിക്കുമ്പോഴേക്കും ഇവിടുന്ന് കയ്യടി തുടങ്ങും. കാരണം അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഇതറിയില്ല ഈ കല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ എറണാകുളത്തൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ജിംനാസ്റ്റിക്സ്, ഈ ജിംനാസ്റ്റിക്സ് ആയിരുന്നുള്ളത്. വക്കീല് ഡെസ്ക് കയറിയിരിക്കുമ്പോൾ മനസ്സിലാക്കണം ഇവൻ ഇതിൻ്റെ നിയമമൊന്നും അറിയില്ല. ഉറക്കപ്പറയുമ്പോഴും സൂക്ഷിക്കണം. ആ ഇത് പറയാനുള്ള കാര്യം വളരെ കൃത്യതയിൽ പറയുന്ന ഒരു തലമുറയെ എടുക്കണമെങ്കിൽ ജനതയ്ക്ക് ഈ വിവരം ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ സാധ്യതയുടെയും സാമഗ്രിയുടെയും ആവശ്യത്തിൻ്റെയും തലങ്ങളറിഞ്ഞ് സൃഷ്ടി മധുരോദാരമാവണം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ കാണിക്കുമ്പോൾ ചോദിച്ചാൽ മതി, അച്ഛൻ്റെ അമ്മയുടെയും പേരെന്താ, എവിടെയാ ജനിച്ചേ, എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ മതി ഇവൻ ഉണ്ടാകുമ്പോൾ കോലാഹലം ചില്ലറയായിരുന്നോ എന്ന്, ഇവനുണ്ടായപ്പോൾ രക്തമഴ പെയ്തോ, ഇവനുണ്ടായപ്പോൾ കുറുക്കൻ ഓലി കിട്ടോ. എന്നൊക്കെ അന്വേഷിച്ചാൽ മതി. അപ്പോൾ ശബ്ദലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ശബ്ദവും നമ്മെ സൃഷ്ടിക്കു വേണ്ടിയുള്ള നിശബ്ദതയിലേക്ക് മധുരോദാരമായി എത്തിക്കണം. അപ്പോഴേ ആ പ്രവാഹ നിത്യതയെ നിശബ്ദ മധുരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പുറത്തേക്ക് കളകളാരവം പൊഴിച്ച് നദി കടന്നു പോകുമ്പോഴും അതിൻ്റെ അന്തതലങ്ങളിൽ ശോഭമില്ലാതെ ഒരു ജലത്തുള്ളി മറ്റൊരു ജലത്തുള്ളിയെയും കെട്ടിപ്പിടിച്ച് കടന്നു പോകുന്നുണ്ട്. ഏതോ സ്രോതസ്സിൽ പ്രവഹിച്ച് ഏതോ ലക്ഷ്യസ്ഥാനം പ്രാപിക്കാൻ പുനരാവർത്തനത്തിൻ്റെ നൂറായിരം മുഖങ്ങൾ ഉയർത്തി
മലമുകളിൽ വീണ മഴത്തുള്ളി മന്ത്രസാന്ദ്രമായി ആലിംഗനം ചെയ്ത് കടന്നുപോകുമ്പോൾ ഒരുമിച്ച് അവ മുന്നേറുന്നത് ഏതോ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള സന്ദേശവും വഹിച്ചാണ്. ആ പ്രവാഹ നിത്യത പോലെ ഏതോ ലക്ഷ്യത്തെ പ്രാപിക്കുവാനുള്ള ഈ മനസ്സ് ജന്മജന്മാന്തരങ്ങളുടെ പ്രവാഹ നിത്യതയിൽ നിശബ്ദമധുരമായി സഞ്ചരിക്കേണ്ടുന്ന ഒരു തലമുണ്ട്. എല്ലാ ശബ്ദങ്ങളും എന്നാണോ ആ നിശബ്ദതയെ ഉജ്ജീവിപ്പിക്കുന്നത്, ക്ഷോഭമില്ലാതെ. എവിടെയാണ് എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ കാതുകൾക്ക്, എൻ്റെ കോശകോശാന്തരങ്ങൾക്ക്, എൻ്റെ അവയവങ്ങൾക്ക് ക്ഷോഭമുണ്ടാകുന്നത്? എന്നാണ് ഞാനൊന്ന് ശബ്ദിച്ചാൽ ലോകം ക്ഷോഭ പങ്കിലമായിത്തീരുന്നത്? എപ്പോഴാണോ എൻ്റെ ചുറ്റുപാടുകൾ നിശബ്ദമധുരതയിലേക്ക് ശബ്ദത്തിൽ നിന്ന് എത്തിച്ചേരാതിരിക്കുന്നത്, അതെല്ലാം വ്യർത്ഥ ശബ്ദങ്ങളാണ്. അതുകൊണ്ട് ശബ്ദലോകം വളരെ വലുതാണ്. ശബ്ദത്തെ അനുമിച്ചെത്താവുന്ന സാന്ദ്രമധുരങ്ങളായ ഈ ലോകങ്ങളെക്കുറിച്ച് നാം വളരെ അറിയണം. ഞാനൊന്ന് ചോദിച്ചിട്ട് സ്വാമിജി, ഈ ശബ്ദം ഈ ആന്തരിക തലത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ശബ്ദം പ്രവാഹം നിത്യമായിട്ട് മാതാപിതാക്കളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അവരുടെ പൂർവ്വപൂർവ്വ പരമ്പരകളിൽ നിന്നുള്ള ഒരു ഒഴുക്കാണ് ശബ്ദം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രയോഗിക്കപ്പെട്ട ശബ്ദം ഒരിക്കലും ഇല്ലാതാകാതെ ഭൂമിയിലെന്നും ഉണ്ടാകും. കാരണം നിങ്ങളുടെ ശബ്ദം ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആകാശത്തിലാണ് മുഖരിതമാകുന്നത്. ഇത് തിരിച്ചറിയാൻ ഇനിയും നിങ്ങൾ തിരിച്ചു വരും. ശബ്ദത്തോടുള്ള നിങ്ങളുടെ ബന്ധമാണ് ഈടുവയ്പ്പായിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഒരു പശു അതിൻ്റെ കുട്ടിയെ കണ്ടെത്തുന്നത്, അതുപോലെ നിങ്ങളൊരു ശബ്ദത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദത്തെ തേടിയുള്ള നിങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. സൂക്ഷ്മവും സ്ഥൂലവുമായി അതുകൊണ്ട് ശബ്ദപ്രപഞ്ചം ഏറ്റവും വലുതാണ്. ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. നിങ്ങളിവിടെ നിക്ഷേപിച്ച ശബ്ദം നിങ്ങളെ സൃഷ്ടിക്കാൻ തന്നെ പര്യാപ്തമാണ്. അതാണ് ഒരു പശു അതിൻ്റെ കുട്ടിയെ കണ്ടെത്തുന്നത് പോലെ, പെട്ടെന്ന് കണ്ടെത്തുന്നത് പോലെ നിങ്ങളുടെ ശബ്ദത്തെ ഈ ഭൂമിയിൽ നിങ്ങൾ കണ്ടെത്താതിരിക്കില്ല. എല്ലാ സൃഷ്ടിക്കും നിദാനം ശബ്ദം തന്നെയാണ്. ആദിയിൽ ഉണ്ടായതും ശബ്ദം തന്നെയാണ്. ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ്, വേർഡ് വാസ് വിത്ത് ഗോഡ്, വേർഡ് വാസ് ഗോഡ്. ആദിയിൽ വചനമുണ്ടായി, വചനം ശബ്ദത്തോടൊന്നിച്ചായിരുന്നു, വചനം ശബ്ദമായിരുന്നു. വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു. ഓമിത്യേതദക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാരേവ യചാന്യ ത്രികാലാതീതം തദപ്യോങ്കാരേവ. അതുകൊണ്ട് പ്രാചീനൻ പറയും, ഒരു ദാനം കൊടുക്കുമ്പോൾ ഈ ആദിമ ശബ്ദം ഉച്ചരിച്ചു കൊടുക്കണം. നിന്റെ അഹങ്കാരത്തിനായി കൊടുക്കരുത്. ഓം തത് സത് എന്നുച്ചരിച്ചിട്ട് ദാനം ചെയ്യുക, എന്നുച്ചരിച്ചിട്ട് കർമ്മങ്ങളെ ചെയ്യുക. കാരണം ഈ ശബ്ദം ദൈവത്തിൻ്റെയാണ്. പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രത്തിൽ പറയും, ഈശ്വര പ്രണിധാനാത്വ
പ്രണവഹ തസ്യ വാചക ശാബ്ദിക പ്രപഞ്ചം. ശബ്ദത്തിനകത്ത് കലമ്പലുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ അറിയാം എത്ര അസ്വസ്ഥമായാണ് ശബ്ദം വരുന്നതെന്ന്. ഈ കാലഘട്ടം അസ്വസ്ഥ ശബ്ദങ്ങൾക്ക് കാതോർക്കുന്ന കാലമാണ്. എവിടെയെങ്കിലും ഋഗ്വേദവും യജുർവേദവും സാമവേദവും ഒന്നിച്ച് ഘോഷം ചെയ്ത് പരസ്പരം മനസ്സിലാകാതെ ശബ്ദമുഖരിതമാകുന്നുവെങ്കിൽ അവിടെ ആളിന്ന് വളരെ കൂടുതലാണ്. പല ഉപകരണങ്ങളും പല തലത്തിൽ അടിച്ച് പൊളിക്കുന്ന സ്ഥലത്ത് ആ പരീക്ഷണങ്ങളിൽ നിന്ന് ആള് വളരെ കൂടുതലാണ്. മനുഷ്യ മനസ്സിനെ ശാന്തതയിലേക്ക് എത്തിക്കുന്ന ആ പ്രവാഹത്തെ അനുസ്യൂതമായി കൊണ്ടുപോകുന്ന ഒരു തലമുണ്ടായാൽ മാത്രമേ പ്രവാഹ നിത്യത സ്വച്ഛന്തമാവൂ.